നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഒരു വളരെ പീക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യേശുവിൻ്റെ സിംഹാസനത്തിൽ എല്ലാവർക്കും എത്താൻ പറ്റില്ല, അതുപോലെ എല്ലാ ആചാര്യന്മാരുടെ ഒരു അനുഭവവും പങ്കിടാൻ എല്ലാവർക്കും പറ്റില്ല. അതുവഴി കുറച്ചും കൂടി തീർച്ചയായും. കാരണം നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ലോകം വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ മാമോദിസ മുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ, ഏതെങ്കിലും ഒരാൾ ഒരു ബൈബിൾ പുസ്തകം വാങ്ങിച്ചാൽ ഉടനെ, ഏതെങ്കിലും ഒരാളുടെ തലയിൽ നാല് തുള്ളി വെള്ളം തളിച്ചിട്ട് അവൻ്റെ പേരൊന്ന് മാറ്റിയാൽ ഉടനെ, അവനെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറാം. ക്രിസ്തുവിൻ്റെ കാരുണ്യവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ അകമഴിഞ്ഞ അനുകമ്പയും ക്രിസ്തുവിനെ എത്തിച്ച ഹൃദയസ്ഥമായ ആ സൂര്യചേതനയോട് സൗരചേതനയോട് അഹിംസാത്മകവും ത്യാഗപൂർവകവുമായ ആ അനുഭൂതിയോട് ഗാഗുൽത്തായുടെ മലനിരകളിലൂടെ ക്രൂശിത രൂപവുമേന്തി രക്തം പൊടിഞ്ഞ് ചാട്ടവാറടിയേറ്റ് മുൾമുടി ചൂടി നടക്കുമ്പോൾ അതിൻ്റെ മുകളിലെത്തി കുരിശിൽ തറയ്ക്കുമ്പോൾ, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ, ഇവർക്ക് മാപ്പ് നൽകണമേ എന്ന് എം ബി അപ്പനെ ഉദ്ധരിച്ചാൽ, ആഹന്ത കുരിശിൽ തൻ പൂവൽമയി തറയ്ക്കപ്പെട്ടാകുലാത്മാവായി കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാനീശനോട് അപേക്ഷിക്കുന്ന ഈ കടും കൈ ചെയ്തവർക്ക് മാപ്പ് നൽകുവാൻ മാത്രം. അപ്പൻ കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു, ദേവനിൻ മുറിവിൽ നിന്നിറ്റിറ്റ് വീഴുന്നൊരി ജീവരക്തത്തിൻ്റെ ഓരോ കണികയും ചാരു ചെമ്പനീർ പൂവായി ഉത്ഭുല്ലമാകും നാളെ എന്ന് ഭംഗിയായി പാടുകയും ചെയ്തിട്ടുണ്ട്. ആരും കുരിശിൽ തറയ്ക്കാതെ, ആരും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ, ഏതോ രാജ്യത്തിൻ്റെ നിയമത്തൊരു സിലബസ് മാറ്റിയാൽ, ഒരു സ്കൂളിനുള്ള വരുമാനത്തിലെയോ പിരിവിലെയോ ഒരു അംശമൊന്ന് കുറച്ചാൽ, അവരെ അടിച്ചു തകർക്കണമെന്ന് ഇടയലേഖനമിറക്കുന്ന തലത്തിലുള്ള ആരെയാണ് ക്രിസ്തുവിൻ്റെ പിൻഗാമിയായി കാണാൻ കഴിയുന്നത്? അതെ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സ്നേഹശീലനും ദയാവാനും പീഡിതനുമായി ഓടുമ്പോഴൊക്കെ സ്വന്തം ജീവരക്തം നൽകി മനുഷ്യരാശിയെ മുഴുവൻ ആനന്ദിപ്പിക്കുവാൻ ആഗ്രഹിച്ച നബിയുടെ സിംഹാസനവും അത്ര എളുപ്പത്തിൽ ചെന്ന് പറ്റാൻ പറ്റുന്നതാണോ? ഒരിക്കലല്ല സ്വാമിജി. ശങ്കരൻ്റെയോ ശ്രീരാമകൃഷ്ണൻ്റെയോ നാരായണ ഗുരുവിൻ്റെയോ ചട്ടമ്പി സ്വാമിയുടെയോ സിംഹാസനങ്ങൾ ഒരാൾ ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ടോ, ഒരാൾ നായരായി ജനിച്ചതുകൊണ്ടോ, ഒരാൾ ഈഴവനായി ജനിച്ചതുകൊണ്ടോ, ഒരാൾ പ്രസ്ഥാനത്തിൽ പെട്ടതുകൊണ്ടോ, ഒരാൾ അതിൻ്റെ ട്രസ്റ്റി ആയതുകൊണ്ടോ, ഒരുവൻ സമ്പാദിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ കൈമുതലായി ഉണ്ടെങ്കിൽ മാത്രമേ താൻ മാന്യനാവൂ എന്ന് വിചാരിച്ച് ചെന്നതുകൊണ്ടോ ആ സിംഹാസനങ്ങളിൽ ഏറാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു നിമിഷമെങ്കിലും മനസമാധാനത്തോടെ അന്യന് ഉപദ്രവമില്ലാതെ ചിന്തിച്ചും ധ്യാനിച്ചും ഉറങ്ങാൻ പറ്റുമോ? ഇത് മനസ്സിലായി സ്വാമിജി. ഇതൊരു അനുഷ്ഠേയമായ സത്യത്തിൻ്റെ പോക്കാണ്. ഈ ആചാരമാണ്, ഈ സമയാചാരമാണ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സാർവലൗകികവും സാർവകാലികവും സാർവദേശീയവും സർവലോക സമാരാധ്യവും സർവജ്ഞവുമായ ഒരനുഷ്ഠാനം ഇത് സനാതനമാണ്. ഇതിൽ
അതിൻ്റെ അംശ ബന്ധമില്ലാത്ത ഒന്നും ലോകത്തുണ്ടാവുകയുമില്ല. ഇതിൽ നിങ്ങളിലെ അഗ്നി ജ്വലിക്കുമ്പോഴും നിങ്ങളുടെ സൂര്യൻ കിരണങ്ങൾ സമുജ്വലിപ്പിക്കുമ്പോഴും നിങ്ങളിലെ ചന്ദ്രൻ ശീതളച്ഛായ നൽകുമ്പോഴും നിങ്ങളുടെ ദൗഷ്ട്യം എത്രയായി വളർന്നു നിന്നാലും ആ സമയങ്ങളിലെങ്കിലും ചുറ്റുപാടുകളിലേക്ക് നിങ്ങളുടെ ഒരു കാരുണ്യം വർഷിക്കാതിരിക്കില്ല. കാരണം ഇത് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സ്വരൂപവുമാണ്. പണിത പള്ളികളിലെല്ലാം നിങ്ങൾക്ക് പോയിരുന്നു ഈ ആരാധനാടത. പണിത ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയിരിക്കാം. നിങ്ങൾ എന്ത് നടത്തുന്നു എന്ന് അതിനകത്തിരിക്കുന്നവർ ഒരിക്കലും അറിയുന്നില്ല. കാരണം നിങ്ങളവരെ എതിർക്കാതിരിക്കുന്നിടത്തോളം, എതിർപ്പ് നിങ്ങളിൽ അസ്തമിച്ചിടത്തോളം, വാസനകൾ നിങ്ങളിൽ ഇല്ലാതായിടത്തോളം, ഈ അനുഭൂതി കൊണ്ട് ഏത് കാലത്തും ഏത് ദേശത്തും നിങ്ങൾക്ക് ഭാവാതീതനാകാം. ഒരു പണത്തിനും നിങ്ങൾക്ക് കണക്ക് പറയണ്ട. നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ബോധത്തിലൂടെ ആയത് കൊണ്ടുവന്ന ഏതു തരം വാഹനമാണെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കണ്ട. അതെ, സെക്കൻഡ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ് ഓർഡിനറിയിലോ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിലോ സെക്കൻഡ് ക്ലാസ് എ സിയിലോ ത്രീ ടയർ എ സിയിലോ ടു ടയർ എ സിയിലോ ഫസ്റ്റ് ക്ലാസ് എ സിയിലോ എവിടെയാണ് ട്രെയിനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ച് ബാഗും പിടിച്ച് വഴക്കുണ്ടാക്കി നിൽക്കണ്ട. നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ബോധത്തിലൂടെ മാത്രമാണ്. സഞ്ചരിക്കുന്ന ബോധം ഈ ശരീരമെന്ന വാഹനത്തെ മറ്റൊരു വാഹനത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു. അവിടെ അഗ്നി നിങ്ങളിൽ തന്നെ ജ്വലിച്ചു നിൽക്കുമ്പോൾ, സൂര്യൻ നിങ്ങളിലിരിക്കുമ്പോൾ, ബാഹ്യസൂര്യനുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചൂടില്ല. ചന്ദ്രൻ്റെ ശീതളച്ഛായ നിങ്ങളിലേക്ക് ആപ്ലാവിതമാകുമ്പോൾ നിങ്ങൾക്ക് പുറത്തു വരെ തണുപ്പും വേണ്ട. സർവലോക വിദിതവും സർവലോക സമാരാധ്യവും ബൈന്ദവസ്ഥാന നിർദ്ദിഷ്ടവും ശിവശക്തി സംഭൂതവും സത്യവുമായിരിക്കുന്ന ഈ മാർഗം സമുജ്വലവും സനാതനവുമാകുന്നു. ശ്രുതിയും സ്മൃതിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെ നിലകൊള്ളുന്നു. ഇതിൽ ആരാധിക്കുവാനുള്ള താല്പര്യം ലോകത്തുള്ള എല്ലാ ജനതയ്ക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഉണ്ടാകുന്നത് കൊണ്ട് ഈ വഴിയിൽ ആരാധിക്കുവാൻ ഒരുങ്ങുന്നു അല്ലെ ഇറങ്ങുന്നു എന്ന് തോന്നുന്നവനെയൊക്കെ ജനം ബഹുമാനിക്കുന്നു. ഇതിന് ഉപകരണങ്ങൾ തേടുമ്പോൾ കൗളം ആവിർഭവിക്കുന്നു. ഇരിക്കാനുള്ള തോല്, പൂജയ്ക്കുള്ള ഉപകരണങ്ങൾ, എഴുതിയ ബാഹ്യമായ ചക്രം, ഉണ്ടാക്കിയ ത്രിമാനമായ മേരു, ബാഹ്യമായ മേരു, സോമസൂര്യ അനലന്മാരെ പ്രതിനിധീകരിക്കുന്ന വസ്തുജാലങ്ങൾ, നവയോനി അഞ്ച് ശാക്തയ യോനികളും നാല് ശൈവയോനികളും ചേർന്ന നവയോനിയും നവയോനിക്കപ്പുറം നിലകൊള്ളുന്ന പരാശക്തിയും സങ്കല്പിക്കുമ്പോൾ പരാശക്തി സ്ത്രീരൂപമാണെന്ന് സങ്കല്പിച്ച് ബാഹ്യമായി യോനി പൂജയ്ക്ക് സ്ത്രീയും നഗ്നയായ സ്ത്രീയും ആ പൂജയ്ക്ക് അർപ്പിക്കുവാൻ പുഷ്പവും എല്ലാം രൂപാന്തരപ്പെടുത്തുമ്പോൾ കൗളമാവിർഭവിക്കുന്നു.
വസ്തുക്കളെ സമാഹരിക്കുമ്പോൾ തനിക്ക് വെളിയിലുള്ള വസ്തുക്കളും തനിക്ക് വെളിയിലുള്ള പൂജയും ബാഹ്യപൂജയായി മാറുന്നു. അപ്പോൾ ചക്രപൂജ ദഹരാകാശജമെന്നും ബാഹ്യാകാശജമെന്നും രണ്ടാണ്. മനസ്സിലായില്ല? ദഹരാകാശം അകത്തെ ആകാശം, അത് സമയാചാരം. ബാഹ്യാകാശം പുറത്തെ ആകാശം, പുറത്തെ അന്തരീക്ഷം. അതിൽ ദ്വിമാനമായി ഈ 9 ചക്രങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീചക്രം വരച്ചുണ്ടാക്കാം. അത് ദ്വിമാനമാണ്. അത് യോഗിയുടെ മേരുവായിരിക്കുമ്പോൾ അത് ത്രിമാനമായി സൃഷ്ടിക്കാം. ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ത്രിമാനമായി സൃഷ്ടിച്ച് മേരുണ്ട്. അത് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മന്ത്രം ജപിച്ചാൽ നിന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നൊക്കെ ഭയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതകത്തു നിന്ന് നിൻ്റെ ഉള്ളിലേക്ക് വരാൻ സമയമെടുക്കും. ഞാൻ എൻ്റെ അകത്താണ് പൂജിക്കുന്നതെന്ന് പറയാൻ ശക്തി ജനതയ്ക്കുണ്ടായാൽ ഇവൻ്റെ ഭയപ്പെടുത്തലിൽ നിന്ന് മാറാം. ഓ, ഇപ്പോഴും നീ പുറത്തെ പൂജ തുടങ്ങിയിട്ടുള്ളൂല്ലേ. നീ അവിടെ വെച്ച് പൂജിക്കുന്ന, നീ അവിടെ മണ്ണുകൊണ്ടോ ഇരുമ്പുരുക്കിയോ സ്വർണമുരുക്കിയോ വെള്ളി ഉരുക്കിയോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മേരു യോഗിയായ എൻ്റെ മേരുവാണ്. അതെന്നോടൊന്നും ചെയ്യില്ല. നീ ബാഹ്യാകാശജമായ പൂജയാണ് ചെയ്യുന്നത്. നീ കൗളനാണ്. ഉത്തമമായത് സമയാചാരമാണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ആ ഒരു ജനതക്ക് ഒരു ആത്മീയ സാക്ഷരത ഉണ്ടെന്ന് പറയും. അവിടെ ഒരു വൈകാരികവും ആത്മീയവുമായ സാക്ഷരത ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് എത്തും, കറക്റ്റായിട്ട് എത്തും. ഇതാ ഇതിൻ്റെ രീതി. ഇത് ബാഹ്യമായി ത്രിമാനമായിരിക്കുന്ന ആ മേരുവിൻ്റെ മുകളിൽ നിന്നൊരു ചിത്രം എടുത്താൽ മനസ്സിലാകുന്നുണ്ട്. ത്രിമാനമായി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്നൊരു ചിത്രം എടുക്കുക, നിങ്ങളുടെ ക്യാമറ ഉണ്ട്. അപ്പോൾ അത് ശ്രീചക്രമാണ്. ഈ മേരുവിൻ്റെ സഹസ്രാരത്തിൽ നിലകൊണ്ടുകൊണ്ടൊരു ഒരു ഇതെടുത്താൽ ഇതിനെ ബേസ് ചെയ്താണ് ഇന്ത്യൻ ശരീരശാസ്ത്രം പോകുന്നത്. ഇതിന് പ്രാണനുള്ള ജീവനുള്ള ശരീരത്തിലൂടെയാണ് ആയുർവേദാദി ശാസ്ത്രങ്ങൾ പഠിതാവിനെ കീറിമുറിക്കാതെ കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് പിന്നീടൊരു അവസരത്തിൽ കൂടുതൽ പറയാം, ഇപ്പോൾ എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. ശരി സ്വാമി. സന്ദർഭം അതായതുകൊണ്ട്. ശരി സ്വാമി. നിങ്ങളൊരു ശവം എടുത്തിട്ട് കീറുമ്പോൾ അതിനകത്ത് ജീവനില്ല. ജീവനുള്ള ഒരു കോശം എങ്ങനെ പെരുമാറുമെന്ന് ജീവനില്ലാത്തൊരു കോശത്തിൽ നിന്ന് പഠിക്കാൻ അത്ര എളുപ്പമല്ല. അതെ. പഠിക്കുകയാണെങ്കിൽ തന്നെ അതിനും ഭാവന വേണം. അതെ. കാരണം മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ കോശത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് മനസ്സിലാവുമെന്നല്ലാതെ ജീവൻ വരുമ്പോൾ ആ സ്ഥാനം അല്പം തെറ്റുകയും ചെയ്യാം. അവയവങ്ങൾ, കോശങ്ങൾ, സ്രോതസ്സുകൾ, ധമനികൾ, നീലിനികൾ, ഇവയൊക്കെ പ്രാണനുണ്ടായിരിക്കുമ്പോൾ, രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവസ്സുള്ള കണ്ണുകൾ, ഓരോ അവയവങ്ങളിലും ജീവൻ നിലനിൽക്കുമ്പോൾ ബാഹ്യമായിരിക്കുന്ന പ്രാണനെ വലിച്ച് നാസാരന്ധ്രങ്ങളിലൂടെ അകത്തെത്തിച്ച് നമ്മുടെ ശ്വാസകോശത്തിലെത്തി അവിടെ അതിനെ വേർതിരിച്ച് അതിൻ്റെ അകത്തുള്ളതായ മാലിന്യങ്ങളെ അകത്തേക്ക് പോകാതെ മാറ്റി നിർത്തി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത അമൃതോപമമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളോടുള്ള ബീജങ്ങളോടു കൂടിയ പ്രാണനെ. മനസ്സിലല്ലേ? വളരെ ഒരായിരം പേര് സംസാരിച്ച് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ വായുവിലൂടെ ആ അനതിവിദൂര വേഗതയിൽ
സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതായത് വളരെ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കലർന്ന നമ്മളൊരു ചാനൽ വഴിയായി ഇത് കൊടുക്കുന്നത് കൂടാതെ ഇത് വായുവിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. 50-100 കൊല്ലം കഴിഞ്ഞ് വേറൊരിടത്ത് വെച്ച് ശബ്ദങ്ങളൊക്കെ പിടിക്കാനും എല്ലാ ശബ്ദങ്ങളും കൂടെ കലർന്നത് മുകളിലെ തട്ടും മുട്ടും നമ്മളുടെ വാക്കും അപ്പുറത്തുള്ളതായ കാര്യങ്ങളും എല്ലാം കലർന്നായി സഞ്ചരിച്ചു പോകുന്നത്. ഇവിടെ മാത്രം ആ ശബ്ദം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെയുള്ളതിൻ്റെ ഇടയിൽ നിന്ന് ആ ശബ്ദത്തെ പോലും കൃത്യമായി കണ്ടുപിടിച്ചേക്കാവുന്ന ഉപകരണങ്ങൾ നാളെ കണ്ടുപിടിച്ചു എന്ന് വരെ വരാം ആകാശത്തിൻ്റെ അനന്തതകളിൽ നിന്ന്. അങ്ങനെയുള്ള ശബ്ദങ്ങളും അനേക രൂപങ്ങളുടെ ബീജങ്ങളും അനേക സ്പർശങ്ങളുടെ ബീജങ്ങളും എല്ലാം കലർന്ന വായുവും എല്ലാം സഞ്ചരിക്കുന്ന അന്തരീക്ഷത്തിൽ അതിൽ നിന്ന് വായുവിനെ വലിച്ചു കയറ്റി അതിൽ നിന്ന് തൻ്റെ വളർച്ചയ്ക്കും പോഷണത്തിനും പറ്റുന്ന ബീജങ്ങളോടു കൂടിയ ഓക്സിജനെ വേർതിരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ളത് അവിടെ പുറത്തേക്ക് പോകാൻ ഇരിക്കെ മുമ്പ് അതുപോലെ സഞ്ചരിച്ച ഓക്സിജൻ പീയൂഷമെന്ന പോലെ കോശകോശാന്തരങ്ങളിൽ ആപ്ലാവിതമായി കറങ്ങി വന്ന് അതിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ സ്വീകരിച്ച് കൊണ്ടുവന്ന് അതും ഇപ്പം വേർതിരിച്ചതും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് പോവുകയും മറ്റതൊന്ന് കറങ്ങി വരികയും ചെയ്യുമ്പോൾ ആ അകത്തേക്ക് പോകുന്ന അമൃതോപമമായ പ്രാണനോടൊപ്പം സങ്കൽപ്പ രൂപമായ മനസ്സെ നീ സഞ്ചരിച്ചാൽ കോശകോശാന്തരങ്ങളെ മുഴുവൻ പഠിക്കാം ജീവനോടെ. ഈ സമയാചാരത്തെ ആസ്പദമാക്കിയാണ് ശരീരശാസ്ത്രവും ഇതര ശാസ്ത്രങ്ങളും അവർ രൂപപ്പെടുത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് ഹിംസ വേണ്ട, ഇതിന് ഗിനിപ്പന്നിയിൽ പരീക്ഷിക്കേണ്ട, വെള്ളരിയിൽ പരീക്ഷിക്കേണ്ട. ഒരു പതോളജിസ്റ്റിൻ്റെ അടുക്കൽ അർബുദം ബാധിച്ച ഒരു പശുവിൻ്റെ കോശവും അർബുദം ബാധിച്ച ഒരു പട്ടിയുടെ കോശവും അർബുദം ബാധിച്ച ഒരു മനുഷ്യൻ്റെ കോശവും ഇന്നതാണെന്ന് പറയാതെ കൊടുത്താൽ ആ അർബുദ കോശങ്ങളുടെ വ്യതിയാനം അവർക്ക് കൃത്യമായി പറയാൻ കഴിയുമോ എന്ന് നോക്കുക. ജീവകോശങ്ങളെയും വാർദ്ധക്യം വന്ന കോശങ്ങളെയും ഒക്കെ കോശാന്തരസ്ഥിതിയിലും കോശകലനാ വൈചിത്രത്തിലും സൈറ്റോളജിക്കൽ ഡിഫറൻസിയേഷൻ കോശകലനം ഇവയിലൂടെയൊക്കെ നമ്മൾ പഠിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ പഠനം അകത്തേക്ക് പോവുക നേരെ ഉള്ളിലൂടെ കടന്നാണ്. അതിന് ബാഹ്യമായ ഒന്നും വേണ്ട. ഇതാണൊരു വീട്ടിൽ അടുക്കളയിൽ പണിയുന്ന അമ്മ മണ്ണും കല്ലും ഒക്കെയായി ബന്ധപ്പെടുമ്പോൾ സ്കൂളിലെ പുസ്തകങ്ങളെന്ന ഉപകരണങ്ങളില്ലാതെ പഠനോപകരണങ്ങളുടെ സഹായമില്ലാതെ പഠിപ്പിക്കാൻ വഴിയില്ലാതെ പരീക്ഷണ നാളികളും പരീക്ഷണ വസ്തുക്കളും ഇല്ലാതെ തൻ്റെ അന്തസ്ഥമായ ശക്തിയെ ഏകീഭവിപ്പിച്ച് അകത്തുകൂടെ സഞ്ചരിച്ചതിനെ മുഴുവൻ സ്വാംശീകരിച്ച് അകത്തിരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ വിവരങ്ങളും അറിഞ്ഞതിനെ നിയന്ത്രിക്കുവാൻ പാകമായി വളർന്നത് ഈ സമയാചാരത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ഇന്ന് ബാഹ്യമായ ഒട്ടേറെ ഉപകരണങ്ങളുള്ള കാലമാണ്, അറിവ് പരിമിതമായ കാലമാണ്. അതുകൊണ്ട് അറിവ് പരിമിതമാകുമ്പോൾ അനാചാരങ്ങൾ കൂടുമ്പോൾ അപരിഷ്കൃതത്വം വർദ്ധിക്കുമ്പോൾ വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാവും. അതിന് കാരണം എല്ലാ പേരും തേടുന്നത് കൂടുതൽ കൂടുതൽ ഉപകരണങ്ങളെയാണ്. കൂടുതൽ കൂടുതൽ ദ്രവ്യ സഞ്ചയങ്ങളെയാണ്, കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളുമായാണ്. കിട്ടുന്നതിൽ തൃപ്തമാകുവാനല്ല, കിട്ടാത്തതിനെ ഓർത്ത് പരിതപിക്കുവാനാണ് ഈ ജന്മം. എനിക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടുവാനും കിട്ടാത്തത് ആവശ്യമില്ലാത്തതാണെന്ന് ഉറപ്പിക്കുവാനും
എല്ലാ പേരും ഒരുപോലെയാണെന്നും ഒരുവനും മതപരമായോ ജാതീയമായോ വർഗപരമായോ ശ്രേഷ്ഠതയില്ലെന്നും അനുഷ്ഠാനങ്ങളുടെ ഈ വ്യത്യാസത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂവെന്നും ധരിക്കാനിടയായാൽ വഴക്കില്ല ഉപകരണങ്ങളുടെ എണ്ണം വെച്ച് കർമ്മകലാപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശ്രൈഷ്ഠ്യം അവകാശപ്പെടുമ്പോൾ പ്രശ്നങ്ങളായി സങ്കീർണതകളായി വഴക്കായി വക്കാണമായി എവിടെയെല്ലാം ഉപകരണങ്ങളോട് കൂടിയ ബാഹ്യ വസ്തുക്കളോട് കൂടിയ ബാഹ്യ പൂജാരതിയുണ്ടോ അത് മുഴുവൻ കൗളമാണ് ഈ കൗളത്തിൻ്റെയും പൂജ സൗമ്യമായി ബാഹ്യവസ്തുക്കളെ മദ്യവും മധുരയും വരെ ഉൾക്കൊള്ളുന്ന മാംസവും മുദ്രയും ഉൾക്കൊള്ളുന്ന കൗളത്തിൻ്റെ തലം വരെ പോലും സഹിക്കാം അവ അതിനിഷിദ്ധങ്ങളായ പണ്ഡിതന്മാരെ പോലും വഞ്ചിക്കുന്ന വഞ്ചനാത്മകങ്ങളായ 64 വിദ്യകളുണ്ട് അവയെ കൂടെ സ്വീകരിച്ചാൽ കൂടുതൽ സങ്കീർണവും സംഘർഷപൂരിതവും അശാന്തവും അവിടെയായി ഇന്ന് പ്രശ്നം നിൽക്കുന്നത് കൗളം കൊണ്ടും ആയില്ല കൗളമാർഗാവലംബികളായി പോകുമ്പോൾ ക്ഷിപ്ര ഫലം ലഭിച്ച് അന്യനെ വശീകരിക്കുവാൻ അന്യനെ ഉപയോഗിക്കുവാൻ അന്യനെ നശിപ്പിക്കുവാനൊക്കെയുള്ളതായ തന്ത്രങ്ങൾ മെനയാൻ പോകുമ്പോൾ 64 വഞ്ചനാത്മകങ്ങളായ വിദ്യകളുണ്ട്